നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ ജമ്മു കാശ്മീരിലെ സ്ഥിതിഗതികൾ വളരെ മെച്ചപ്പെട്ടതായി മനുഷ്യാവകാശ പ്രവർത്തകയും ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ മുൻ വൈസ് പ്രസിഡന്റുമായ ഷെഹല റാഷിദ്. നരേന്ദ്രമോദിയുടെ കടുത്ത വിമർശകയായിരുന്നു ഷെഹല. എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തി ഇവർ രംഗത്തെത്തിയിരിക്കുന്നത്. സ്വതന്ത്രദിനത്തിൽ താൻ ദേശീയ പതാക ഉയർത്തിയതിനെ കുറിച്ചുള്ള വിഘടനവാദിയായ ജാവേദ് മട്ടുവിന്റെ സഹോദരൻ റയീസ് മട്ടുവിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് ഷെഹല റാഷിദിന്റെ അഭിപ്രായ പ്രകടനം. നരേന്ദ്രമോദിയുടെയും ലെഫ്റ്റനന്റ് ഗവർണറുടെയും ഭരണത്തിന് കീഴിൽ കാശ്മീരിലെ മനുഷ്യാവകാശ റെക്കോർഡ് മെച്ചപ്പെട്ടു. സർക്കാരിന്റെ വ്യക്തമായ നിലപാടുകൾ നിരവധി പേരുടെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചു. ഇതാണ് എന്റെ ഭാഗം, ഷെഹല കുറിച്ചു. ജമ്മു കാശ്മീരിന് പ്രത്യേക അവകാശം നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചവരിൽ ഷെഹലയും ഉണ്ടായിരുന്നു. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതു മുതൽ ഷെഹല റാഷിദ് BJP കടുത്ത വിമർശകയായിരുന്നു. കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തു വന്നവരിൽ പ്രധാനിയായിരുന്നു ഷെഹല. 2016 രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ളവരെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തിയ പ്രക്ഷോഭങ്ങളിൽ ഇവർ പങ്കാളിയായിരുന്നു. കാശ്മീരിൽ സൈന്യത്തിന്റെ ഇടപെടലുകളിൽ പ്രതിഷേധിച്ച ഷെഹല IAS ഉദ്യോഗസ്ഥൻ ഷാ ഫൈസൽ സ്ഥാപിച്ച ജമ്മു കാശ്മീർ പീപ്പിൾസ് മൂവ്മെന്റിൽ പ്രവർത്തിച്ചിരുന്നു. കാശ്മീരിന് പ്രത്യേക പദവി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി കഴിഞ്ഞ മാസമാണ് ഇരുവരും പിൻവലിച്ചത്. അതേസമയം ഇക്കഴിഞ്ഞ 7 മാസങ്ങൾക്കുള്ളിൽ ജമ്മുകാശ്മീർ സന്ദർശിച്ചത് റെക്കോർഡ് വിനോദസഞ്ചാരികൾ. ഏകദേശം 1.89 കോടി വിനോദസഞ്ചാരികളാണ് കാശ്മീരിൽ എത്തിയത്. 2022 റെക്കോർഡ് തകർക്കാൻ ഒരുങ്ങുകയാണ് കാശ്മീർ എന്നാണ് റിപ്പോർട്ട്. ഈ വർഷം അവസാനിക്കുന്നതോടെ ഈ കണക്ക് 2.25 കോടി കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ലെഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ പറഞ്ഞു. വികസനം നടക്കണമെങ്കിൽ സമാധാനം അനിവാര്യമാണെന്നും കേന്ദ്രഭരണ പ്രദേശം ഇപ്പോൾ സമാധാനപരമായ അന്തരീക്ഷത്തിന്റെ നേട്ടങ്ങൾ കൊയ്യുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷം 1.88 കോടി വിനോദസഞ്ചാരികളാണ് കാശ്മീർ സന്ദർശിച്ചത്. ഈ വർഷം ഇതുവരെ 7 മാസത്തിനുള്ളിൽ 1.89 കോടി വിനോദസഞ്ചാരികൾ സന്ദർശിച്ചിട്ടുണ്ടെന്നും ഈ വർഷം ഇത് 2.25 കോടി കവിയുമെന്നും പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്, സിൻഹ പറഞ്ഞു. സമാധാനമുള്ളതുകൊണ്ട് മാത്രമാണ് ജമ്മുകാശ്മീരിൽ വികസനം നടന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സമാധാനമില്ലെങ്കിൽ ലോകത്തിന്റെ ഒരു ഭാഗത്തും വികസനം ഉണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.